വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഷേക്ക് ആണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊരു അര ലിറ്റർ പാലാണ് ഇത് ഞാൻ തിളപ്പിച്ചിട്ട് ആറച്ചെടുത്തിരിക്കയാണ് മിക്കവരും പച്ചപ്പാലിലാണ് ഷേക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് എനിക്ക് പച്ചപ്പാലിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനത് തിളപ്പിച്ചിട്ട് ചൂടോടെ എടുക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാലെടുക്കാം പച്ചപ്പാൽ വേണമെങ്കിലും എടുക്കാം പിന്നെ കുറച്ച് ബദാമാണ് അത് മൂന്ന് നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ സ്കിൻ കളഞ്ഞെടുത്തതാണ് പിന്നെ രണ്ട് ക്യാരറ്റ് അത് പുഴുങ്ങിയെടുത്തതാണ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഉടഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിൽ വേണം അത് വേവിച്ചെടുക്കാൻ ക്യാരറ്റിന്റെ ഫ്ലേവർ കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാരറ്റും എടുക്കാം അര ലിറ്റർ പാലിൽ രണ്ട് ക്യാരറ്റ് ആ കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇതൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഉണ്ട് ഞാൻ പറയാൻ മറന്നുപോയി ഈ പാല് തിളപ്പിച്ച സമയത്ത് ഞാൻ മധുരം ചേർത്തിട്ടാണ് തിളപ്പിച്ചത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെയാണ് ഞാൻ ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇത് ഓപ്ഷനൽ ആണ് പഞ്ചാര മാത്രം വേണമെങ്കിലും ചേർക്കാം ഈ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കാണണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചാര മാത്രമായിട്ട് എടുക്കാം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി വരും അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇതൊന്നും ചൂടോടെ ചേർക്കരുത് ക്യാരറ്റ് പുഴുങ്ങിയതൊക്കെ ആണെങ്കിലും നന്നായിട്ട് തണുത്ത ശേഷമേ അത് ചേർക്കാവൂ പാലാണെങ്കിലും തണുത്തിട്ട് ചേർക്കാം ഇത് ഉണ്ടാക്കിയിട്ട് ഉടനെ കുടിക്കാനാണെങ്കിൽ പാല് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടിയാക്കി വേണമെങ്കിൽ എടുക്കാം എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ എടുക്കാം അതായത് നമ്മൾ ഉണ്ടാക്കിയ കണ്ടൻസഡ് മിൽക്ക് നല്ല തിക്കാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ആ സെയിം ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അന്നേരം കുടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയ പാല് വെച്ചിട്ട് ഇത് അടിച്ചെടുക്കാം അതല്ല പിന്നെയാണ് കുടിക്കുന്നതെങ്കിൽ നമുക്കിത് ഷേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും മതി ഞാൻ പിന്നെയാണ് തണുപ്പിക്കുന്നത് മുഴുവൻ പാലും കൂടി ഒന്നിച്ച് ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് പാലൊഴിച്ച് അതൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പാലും കൂടി മിക്സ് ചെയ്യാം ഞാൻ പകുതി വച്ചിട്ടാണ് ഇപ്പൊ അടിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ദേഹം അത് അടിച്ചെടുത്തു ബാക്കി പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് ോട്ട് മാറ്റാം കുറച്ച് ബദാമിന്റെ പീസുകളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ കാരറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്